ഗൈസ് നമസ്കാരം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ലാലേട്ടൻ സ്പെഷ്യൽ ചിക്കൻ റെസിപ്പിയാണ്. കുറച്ച് ചേരുവകൾ മാത്രം ഉപയോഗിച്ച് സിമ്പിളായിട്ട് എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ റെസിപ്പിയാണിത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷനോട് കൊടുക്കുക. അപ്പോൾ നമുക്കിതിനായിട്ട് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കുറച്ച് ചില്ലി ഫ്ലേക്സ് എടുത്തിട്ടുണ്ട്, പിന്നെ പെരിഞ്ജീരകം പൊടിച്ചതാണ്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ എടുത്തിരിക്കുന്നത് തേങ്ങാ ചുട്ടതാണ്. ഒരു ചെറിയ തേങ്ങയുടെ പകുതിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, അരമുറി. ഇനി വേണ്ടത് കുരുമുളകാണ്, ഒന്ന് ചതച്ചെടുക്കണത്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ആവശ്യത്തിന്. പിന്നെ വേണ്ടത് ഗരം മസാലയാണ്. പിന്നെ പച്ചമുളക്, പച്ചമുളക് നിങ്ങളുടെ എരിവിൻ്റെ അനുസരിച്ചിട്ട് എടുക്കുക. പിന്നെ എടുത്തിരിക്കുന്നത് ചെറിയ ഉള്ളിയാണ്. അപ്പോൾ ചെറിയുള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക്, തേങ്ങാ ചുട്ടത്, കുറച്ച് കറിവേപ്പില, ഇത്രയും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. അരച്ചല്ല, ചതച്ചാണ് എടുക്കേണ്ടത്. അപ്പോൾ ദേ ഞാൻ ഇതെല്ലാം ഇവിടെ ചതച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കുരുമുളക് വേണമെങ്കിൽ പൊടിയായാലും ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ തേങ്ങ സെപ്പറേറ്റ് ആയിട്ട് വേണം ചതച്ചെടുക്കാൻ. ഇനി ഞാനൊരു കടായിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, കുറച്ച് ഏറെ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് അല്പം കടുകൂടെ ചേർത്ത് കൊടുക്കാം. കടുക് നന്നായിട്ടൊന്ന് പൊട്ടിയതിന് ശേഷം അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ചേർത്ത് കൊടുക്കുക. ഒരല്പം ഉപ്പൂടെ ചേർത്ത് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഈ നമ്മൾ ഈ ചതച്ചതിൻ്റെ എല്ലാ ഒരു പച്ചക്കുത്തുണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് നന്നായിട്ട് മാറണം. അതുവരെ നിങ്ങളൊന്ന് വഴറ്റിയെടുക്കുക. ഒരു ഒന്ന് രണ്ട് മിനിറ്റോളം ഒന്ന് വഴറ്റേണ്ട വരും. ഓക്കെ, അപ്പോൾ എല്ലാത്തിൻ്റെയും പച്ചമണമൊക്കെ നന്നായിട്ട് മാറി. ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു മുക്കാൽ ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒന്നര ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു രണ്ട് ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ ടീസ്പൂൺ എന്ന് പറയുമ്പോൾ വളരെ ചെറിയ സ്പൂണാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾ എത്രയാണോ പാകം അതനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. പെരിഞ്ജീരകവും ഗരം മസാലയൊക്കെ ആദ്യം കുറച്ച് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം പോരാന്നുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ആദ്യം തന്നെ ഇതൊക്കെ ഒരുപാട് കൂടിപ്പോയാൽ നമ്മുടെ കറി തന്നെ ടേസ്റ്റ് മാറിപ്പോകും. അതുകൊണ്ടത് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ ചതച്ച് വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കത് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. അത് തേങ്ങ ചേർത്തിട്ട് ഒരുപാട് നേരിട്ട് വഴറ്റണമെന്നൊന്നുമില്ല, കാരണം നമ്മളത് ഓൾറെഡി ചുട്ടെടുത്തതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ഞാൻ അര കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ചെറിയ പീസസായിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അതായിരിക്കും കുറച്ചും കൂടെ ടേസ്റ്റ്, എല്ലാം നന്നായിട്ട് അതിൽ പിടിക്കാനും നമുക്ക് കഴിക്കാനും ഒക്കെ ചെറിയ പീസസായിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. പിന്നെ നിങ്ങളുടെ ഇഷ്ടം, അതനുസരിച്ചിട്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് ചിക്കൻ ഒരു മിനിറ്റ് നമുക്ക് അതിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. അതിനുശേഷം ഒട്ടും വെള്ളം ഒഴിക്കാതെ നമുക്കിത് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കണം. ചിക്കനിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളത്തിൽ കിടന്ന് വേണം ഇത് നന്നായിട്ട് വേകാനായിട്ട്. അപ്പോഴാണ് ആ റിയൽ ടേസ്റ്റ് കിട്ടുന്നത്. പിന്നെ അടുക്കി പിടിക്കുന്ന പാത്രമൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കൊരു അര ഗ്ലാസ് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ ദേ നമ്മുടെ ചിക്കൻ ഇവിടെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ. ഞാനൊരു രണ്ട് പ്രാവശ്യം ഇടയ്ക്ക് ഇളക്കി കൊടുത്തിരുന്നു. ഒട്ടും വെള്ളം ഒഴിക്കാതെ ഉണ്ടാക്കുന്നതാണ് അതിൻ്റെ റിയൽ ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ലാലേട്ടൻ സ്പെഷ്യൽ ചിക്കൻ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. വളരെ ടേസ്റ്റിയാണ്, പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത അടിപൊളി ഒരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരെ ബൈ, താങ്ക് യു.